നമസ്കാരം. റിയൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒത്തിരിയധികം ആളുകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അയച്ചുകൊണ്ടിരുന്ന ഒരു റീലാണ്. ഇന്നലെ ഞാനത് അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാതിരുന്നത്. കാരണം അതിനൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്ന് എനിക്ക് തോന്നി. ഒത്തിരിയധികം ആളുകൾ, മനുഷ്യസ്നേഹികൾ, സാമൂഹ്യ പ്രവർത്തകർ, സദാചാരം മനസ്സുള്ള നല്ല മലയാളികൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വലിയൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. അതിൽ എന്നെ ഏറ്റവും ഞെട്ടിച്ചത്, മദ്യപിച്ച് ബോധം കെട്ട് ഓടയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പട്ടി നക്കി തുവർത്തിയിട്ടുള്ള കൂട്ടുകാരൻ പോലും എനിക്ക് ആ ഒരു വീഡിയോയും അതുമായി ബന്ധപ്പെട്ട ദീർഘപ്രസംഗവും ആകുലതകളും അയച്ചു തരികയുണ്ടായി. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. മദ്യപാനം എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവെ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ തോത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തും പേടി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരി ഉപയോഗം ലീഗലായിട്ട് ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലഹരിയുടെ ഉപയോഗം കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഗണ്യമായിട്ട് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇല്ലീഗലായിട്ടുള്ള വേറെ ഏതെങ്കിലും ഡ്രഗ് ഉപയോഗം കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കോവിഡ് സമയത്ത് മദ്യപാനം സ്വാഭാവികമായിട്ട് കുറഞ്ഞ് കിട്ടാനില്ല. പക്ഷെ അതേ സമയത്ത് സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം ഗണ്യമായിട്ട് കൂടി. കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങൾ ഒരു തവണ ബൾക്കായിട്ട് വാങ്ങി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചു. ആ ഒരു സമയത്തിന് ശേഷം സിന്തറ്റിക് ലഹരികളുമായിട്ട് പിടിക്കപ്പെടുന്ന യുവാക്കളുടെ, ടീനേജേഴ്സിൻ്റെ എണ്ണം കൂടി. നമ്മുടെ നാട്ടിലെ മദ്യത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. കുട്ടിച്ച് വീഴുക എന്നുള്ളതാണ് പതിവായിട്ട് മലയാളികൾ പിന്തുടരുന്ന ഒരു രീതി. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മര്യാദ മദ്യപാനത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വഴിക്കിടറങ്ങുന്ന സമയത്ത് ധാരാളം ചേട്ടന്മാർ അടിച്ച് ബോധമില്ലാതെ വഴിയിൽ കിടക്കാറുണ്ട്. ബസ് സ്റ്റോപ്പിലും കടത്തിണ്ണകളിലും ഏതെങ്കിലുമൊക്കെ വേസ്റ്റ് കൂനകളിലൊക്കെ കിടക്കുന്ന ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. കാരണം അത് വാർത്തയല്ല, കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രീതിയിൽപ്പെട്ട ഒരു സംഗതിയാണ്. മദ്യപിക്കാൻ വേണ്ടി തന്നെ മാഹിയിലേക്ക് കുടിയേറുന്ന കുടിയന്മാരുണ്ടായിരുന്ന ഒരു കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഭേദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വളരെ കാലങ്ങൾക്ക് മുൻപ് ഒരു ഡോക്യുമെൻ്ററി മാഹി റിലേറ്റഡ് ആയിട്ട് കണ്ട സമയത്ത് അവിടെയുള്ള ആളുകൾ വേദനയോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ രീതിയിലാണ് കേരളത്തിലുള്ള ആളുകൾ മാഹിയെ സമീപിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത ആകുലതയിൽ ചുറ്റും നിന്ന മനുഷ്യസ്നേഹികൾ, സാമൂഹ്യ പ്രവർത്തകർ ആകുലപ്പെടുന്നത് ഒരു പെൺകുട്ടി മദ്യപിച്ച് ബോധം മറഞ്ഞ് നിലത്ത് കിടക്കുന്നത് ഓർത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന മെസ്സേജുകൾ, ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പയ്യനെ നമ്മൾ ഒന്ന് അംഗീകരിക്കണമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അത് ഷെയർ ചെയ്യുന്ന സമയത്ത് വലിയ നന്മ ആഗ്രഹിക്കുന്നുണ്ട്. സുജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനാണ്, കയ്യടികൾ കൊടുക്കാം, തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള നന്മ പ്രവർത്തികളുടെ കൂടെ തന്നെ പെയ്ഡ് പ്രൊമോഷൻസ്, കൊളാബുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും താല്പര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചാൽ മതി. ഇവൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണ്. വിവരമുള്ള മലയാളികൾ, ബുദ്ധിയുള്ള, പകതിരിവുള്ള, മനുഷ്യത്വമുള്ള മലയാളികൾ ഇവൻ്റെ നല്ല രീതിയിൽ ഇവൻ്റെ അച്ഛനെ അമ്മയെ സ്മരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഷുവറാണ്. അമ്മാതിരി വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ മദ്യപിച്ച് വഴിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സംഭവിച്ചു, അയാളെ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിലേക്ക് ഒരു വലിയ തെറ്റുകാരനായിട്ട് ഇട്ടു കൊടുക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? അയാൾ സുജിത്തിൻ്റെ പിതാമഹൻ പണിക്ക് പോയി കൊണ്ടുവന്ന പണത്തിൽ നിന്നിട്ടാണോ മദ്യപിച്ചത്? തങ്ങളുടെ കുടുംബത്തെ അത് ബാധിച്ചോ എന്നുള്ള കാര്യമൊക്കെ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ലെവൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ശുദ്ധ തോന്നിയാസം. പുതിയ തലമുറയ്ക്ക് വേണ്ടി ആ ഒരു വീഡിയോ അദ്ദേഹം ഷെയർ ചെയ്ത സമയത്ത് അതിൽ എഴുതിയിരുന്നത്, ആൺപിള്ളാർ വഴിയിൽ കിടന്നാൽ കുടിയൻ, പെണ്ണ് പിടിയൻ, കഞ്ചാവ്, വാട്ട് ഓൾ ടോക്സ്, ഇക്വാലിറ്റി വേണ്ടേ, എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആ ഒരു നല്ല മെസ്സേജ് എത്തിക്കാനായിട്ട് ആ ഒരു കേട പറഞ്ഞവന് പറ്റിയിട്ടുണ്ട്. ഇനി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിത് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. ഇതിന് ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരൊന്ന് അംഗീകരിക്കാൻ വേണ്ടിയാണ്. ഈ കിടക്കണ കൊച്ചിന്റെ പേരനാ? അവളുടെ പേരനാ? മോള് കൂട്ടാൻ വന്നത് മനസ്സിലായി? അവളുടെ പേരനാ? നിങ്ങടെ എവിടെയാ പോയി കള്ളുപിടിച്ചേ? മാന്തോപ്പിൽ ആരൊക്കെണ്ടായിരുന്നു? അബ്ദു, പിന്നെ അസ്ലൈ ഉണ്ടായോ? അസ്ലൈ ഉണ്ടോ? സ്വതക്കോ? പിന്നെ വേറെ ആരുണ്ടായിരുന്ന പറ? ഏ, ഇവള് വണ്ടി ഇരിക്കും എങ്ങോട്ടാന്ന് കൊണ്ടുപോയി? ഇവിടെ കൊണ്ടുപോകാനാ? പിന്നെ പോലീസുകാര് കൊണ്ടോ? എനിക്ക് പോവില്ലാന്ന്. അവിടെ കിടക്കട്ടെ. ആരും വരില്ല, നീ വിട്ടോ. ആര് വരാനാ? ചുറ്റിനും നിൽക്കുന്ന ചേട്ടന്മാർക്ക് എല്ലാവരും അറിയണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഗവൺമെന്റ്
അംഗീകൃത സ്ഥാപനങ്ങൾ വഴി വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന കള്ളു വാങ്ങിച്ച് കുടിച്ച് ബോധം മറന്നതാണ് എന്നുള്ളതാണല്ലോ വീഡിയോയിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ മദ്യപിച്ച് ബോധം പോകുന്നത് അത്ര വലിയ തെറ്റാണോ, വലിയ ക്രൈമാണോ? പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിച്ച് ബോധം പോയിട്ട് കിളി പോയി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന മലയാളികളെ പോലെ കുടിക്കാനാണ് എന്നുണ്ടെങ്കിൽ, ബിവറേജസിൻ്റെ ക്യൂവിൽ പോയിട്ട് വില കുറഞ്ഞ റെമ്മ്, കാക്കാച്ചി റെമ്മ് എന്നുള്ള ഇരട്ട പേരിലറിയുന്ന റെമ്മ് വാങ്ങിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് നിന്ന് വട്ടം കൂടി ഗ്ലാസ്സിനകത്ത് ഒഴിച്ചാൽ കുടിച്ചാൽ മതി അടിച്ച് ബോധം പോകും. ഈ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് മാന്തോപ്പ് എന്ന് പറയുന്ന ഒരു ഷാപ്പാണ്. ഷാപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ലഹരിക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. ഫുഡ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൊടുമെരിവുള്ള ഫുഡ് കൊണ്ട് വെക്കുന്ന സമയത്ത് സൈഡിൽ കൊണ്ട് ഒഴിച്ച് വെക്കുന്ന സാധനമാണ് ഈ കള്ള്. വായി വെക്കാൻ കൊള്ളത്തില്ലാത്ത കൂറക്കള്ള് കൊടുക്കുന്ന കേരളത്തിലെ ആ ഒരു കള്ള് ലഹരിക്ക് വേണ്ടി കുടിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ശുദ്ധ പരാജയമാണ്. ഇവിടെ സംഭവിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാളയാർ പരമശിവത്തിന് പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഔട്ട്പുട്ടുള്ള കലക്ക് സാധനം കൊണ്ടുവന്ന് എരിവുള്ള ഫുഡിൻ്റെ ചുറ്റിനും വെക്കുന്ന സമയത്ത് അടിച്ച് കിളി പോയിട്ടുള്ള ഒരു സുഹൃത്താണ് അവിടെ കിടക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. കൂടെയുള്ള ആളുകൾ താങ്ങിയെടുക്കാനായിട്ട് കെൽപ്പില്ലാത്ത കഴിവില്ലാത്തവരാണെങ്കിൽ ഇവിടെയുള്ള മദ്യപിക്കാൻ പോകുന്ന പല ആളുകൾക്ക് സംഭവിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യമാണിത്. പല ആളുകളും വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വണ്ടി ഉള്ളതുകൊണ്ടാണ് മാന്യമായിട്ട് വീട്ടിലേക്ക് പോകുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ വഴിയിലൊക്കെ കിടക്കേണ്ടി വരും. ഈ ഒരു വീഡിയോയ്ക്കൊപ്പം പ്രബുദ്ധ മലയാളികൾ പങ്കുവച്ച ഒരു പോസ്റ്റ് വായിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. എ ഡീറ്റെയിൽഡ് സോഷ്യൽ മെസ്സേജ്. പണ്ടൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ ചെക്കൻ വലിക്കുന്നവനാണോ കള്ളുകുടിയനാണോ വല്ല ദുശീലങ്ങളും ഉള്ളവനാണോ എന്നൊക്കെയാണ് അന്വേഷിക്കുക. എന്നാൽ കാലം മാറി, കഥ മാറി, എന്നാൽ നേരെ തിരിച്ചാണ് ഇപ്പോൾ ചോദ്യം, പെൺകുട്ടിക്ക് ഈ പറയുന്ന ശീലങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് സമൂഹവുമൊക്കെ എത്തപ്പെട്ടിരിക്കുന്നു. ഏതൊരു രാജ്യത്തും ജീവിക്കുന്ന ആളുകൾ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, വിവാഹത്തിലേക്ക് വരുന്ന സമയത്ത് ലഹരി ഉപയോഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് മാന്യമായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരളവിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കേണ്ടത്, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും സംസ്കാര സമ്പന്ന പ്രബുദ്ധ മലയാളിയുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം. അതിപ്പം തന്തയും തള്ളയും നാട്ടിലെ പ്രമുഖ പ്രബുദ്ധരാണ് എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവരും ചോദിക്കണം. അത് കാലം മാറിയതുകൊണ്ട് ചോദിക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഏതോ വിവരമില്ലാത്തവനെ, അതോ പണ്ടത്തെ പ്രാചീന കാലത്തിൽ നിന്ന് എഴുതിയൊരു മെസ്സേജാണ്. മുകളിൽ കാണുന്ന ഈ വീഡിയോ പല പ്രതീക്ഷകളോടും കൂടെ തങ്ങളുടെ പെൺമക്കളെ വിദ്യാഭ്യാസത്തിനയച്ചവർക്ക് തിരിച്ചു കിട്ടുന്നത് ഇങ്ങനെയുള്ള ശീലങ്ങളും കൂടി അഭ്യസിച്ച മക്കളെ ആയിരിക്കും. കോളേജിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് വിദ്യാർത്ഥിനികൾ കള്ളി ഷാപ്പിൽ പോയി കള്ളു കുടിച്ച് തലക്കിലെക്കില്ലാതെ വീണ് കിടക്കുന്ന രംഗമാണ് കാലഘട്ടത്തിന് മാറ്റം, കലികാലം എന്ന് പറഞ്ഞ് സമാധാനിക്കാനും പറ്റത്തുള്ളൂ. കാലഘട്ടത്തിന് മാറ്റം, കലികാലമല്ല, നല്ല കാലം എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശുചിത്തിനെ പോലെയുള്ള ചില കൃമി കീടങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ കാലഘട്ടത്തിന് വലിയ നല്ല മാറ്റമുണ്ട്. ഇതിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഷാപ്പിൽ പോയി കള്ളു കുടിച്ചിട്ട് ദേഹോപദ്രവം ഏൽക്കാതെ, അക്രമം ഏൽക്കാതെ തിരിച്ചു വന്നിരിക്കുന്നു, തിരിച്ചു വന്ന് ബോധം മറന്ന് കിടക്കുന്നു. എന്തൊരു മാറ്റമാണ് കേരളത്തിന്! പിണറായി സാറ് പറയുന്നത് പോലെ എന്തൊരു മാറ്റമാണ്! പണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രബുദ്ധ മലയാളികളിൽ, അമ്മാവന്മാരിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ന് അവർക്ക് അങ്ങനെയുള്ള ഒരിടത്തേക്ക് പോകാനായിട്ടുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട്. അത് കലികാലം കൊണ്ടല്ല, നല്ല കാലം കൊണ്ടാണ്. ഇതിൻ്റെ താഴത്തെ പാരഗ്രാഫ് ഉണ്ട്. പ്രതീക്ഷകളോട് കൂടെ തങ്ങളുടെ പെൺമക്കളെ വിദ്യാഭ്യാസം അയച്ചവർക്ക് തിരിച്ചു കിട്ടുന്നത് ഇങ്ങനെയുള്ള ശീലങ്ങളും കൂടി അഭ്യസിച്ച മക്കളായിരിക്കും. പ്രതീക്ഷകൾ വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു മലയാളികൾ, പ്രബുദ്ധ മലയാളികൾ. വലിയൊരു മാറ്റം തന്നെ, കലികാലമല്ല, നല്ല കാലം. കണ്ടവൻ്റെ കിടപ്പറയിലേക്ക് പോകുന്നത് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ മാതാപിതാക്കൾ സ്കൂളിൽ പോകുന്ന, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു, നല്ല കാലം. പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ മേലിൽ മാത്രമുള്ളൂ? ബിവറേജസിൽ പോയി നിൽക്കുന്ന ആൺകുട്ടികളിൽ ആർക്കും പ്രതീക്ഷയൊന്നുമില്ലേ? ഇല്ലില്ല. നമുക്ക് കെയറിങ് കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്കാണല്ലോ അല്ലേ? വഴി കിടക്കുന്ന എത്ര ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ട്, അവരുടെ ഒന്നും വീഡിയോ ഒന്നും ഇതുപോലെ വൈറലാവില്ലല്ലോ. കാരണം എന്താണ്? അവരിലൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയില്ല, പെൺകുട്ടികളിലാണ് നമുക്ക് വലിയ പ്രതീക്ഷ. DM4 Paid കൊളാബറേഷൻസ് ഒക്കെ ആയിട്ടുള്ള പേജുകൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. പ്രബുദ്ധ മലയാളികളോടും സാധാരണക്കാരായിട്ടുള്ള തെറ്റുകളൊക്കെ പറയാൻ സാധ്യതയുള്ള എന്നെപ്പോലുള്ള മലയാളികളോടും മനുഷ്യത്വമില്ലാത്ത ചിന്തകളോടും എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ, ഗവൺമെൻറ് അംഗീകൃത ശാലകൾ വഴി വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന മദ്യം പോലുള്ള സംഗതികൾ ആർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാം. അതൊരു ക്രൈമൊന്നുമല്ല. ലീഗലായിട്ടുള്ള ലഹരി ഉപയോഗം നമ്മുടെ നാട്ടിൽ അനുവദനീയമാണ്. അപ്പോൾ അനുവദനീയമായിട്ടുള്ള ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് എത്രത്തോളം അടിച്ചാൽ എനിക്ക് ബോധം പോവത്തില്ല എന്ന് അറിയാത്തതുകൊണ്ട് ഒരാളെ സമൂഹത്തിന് മുൻപിലേക്ക് മോശക്കാരനായിട്ട്, മോശക്കാരിയായിട്ട് ചിത്രീകരിക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല. ആ ബോധം മറന്ന് കിടക്കുന്ന കുട്ടി ഇവിടെയുള്ള ഒരു മജോറിറ്റി ലഹരി ഉപയോഗിക്കുന്ന ആളെക്കാട്ടിലും വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. കള്ള് ഷാപ്പുകാരുടെ കള്ളത്തരങ്ങൾ അറിയത്തില്ലാത്തൊരു കുട്ടിയായിരിക്കും. അപ്പോൾ അദ്ദേഹം അത് ഉപയോഗിച്ചു, അദ്ദേഹത്തിന് അറിയില്ല, പ്രൊഫഷണൽ അല്ലല്ലോ, ബോധം പോയി കാണും. അതേപോലെ ഇത് കള്ളു കുടിച്ചിട്ട് മാത്രമാണോ ബോധം പോകുന്നത്? അല്ല. ഏതെങ്കിലും ഒരു ആരോഗ്യാവസ്ഥ, എന്തെങ്കിലും മോശമായിട്ടുള്ള ആരോഗ്യാവസ്ഥയുണ്ട്, ആ ഒരു സമയത്ത് കള്ളൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോധം പോകാനുള്ള സാധ്യതയുണ്ട്. മരണത്തിന് പോലും കാരണമാകുന്ന തരത്തിലേക്കുള്ള
ബോധം മറച്ചിലൊക്കെ ആയിരിക്കും അത്. ചുറ്റിനു നിന്ന് വീഡിയോ എടുക്കുന്നതിന് മുൻപ് അവരൊരു ആംബുലൻസ് വിളിച്ചിട്ട് ഇന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള മനുഷ്യത്വെങ്കിലും കാണിക്കടി പ്രബുദ്ധ മലയാളി. ചുറ്റിൽ നിന്ന് വീഡിയോ എടുക്കുന്ന അവന്മാരെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ആളുള്ളത് കൊണ്ടാണ് അവന്മാർ മര്യാദയ്ക്ക് പെരുമാറുന്നത്. വീഡിയോ എടുക്കാനായിട്ടും ആ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് എനിക്ക് പെയ്ഡ് കൊളാബറേഷൻസും എൻ്റെ ഇൻബോക്സിലേക്ക് കൊളാബറേഷൻ മെസ്സേജുകളും റീസും കിട്ടുമെന്നുള്ള തോന്നലുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, വീഡിയോ എടുത്തത് അങ്ങനെയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, അവൻ ആളില്ലാത്ത സാഹചര്യത്തിൽ വേറെ വല്ലതിനും മുതിരാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട്. വണ്ടിയൊക്കെ ഇടിച്ച് വഴി കിടക്കുന്ന സമയത്ത് ചോര വാർന്ന് മരിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന മലയാളികളൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ചുറ്റിനു നിന്ന് വീഡിയോ എടുക്കുന്ന ആളുകൾ. അപ്പോൾ അത് മറ്റേ പച്ചമാംസത്തോടുള്ളൊരു കൊതിയാണ്. മനുഷ്യനെന്ന് പറയുന്ന പരിഗണനയൊന്നുമില്ല. അമ്മാരുടെ ഒരു സദാചാര മെസ്സേജ്. എനിക്ക് ഇവറ്റുള്ള ഈ കപട ജന്തുക്കളെ കാണുന്നത് തന്നെ എന്തോ ഉറപ്പാണ്. കള്ളു കുടിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ലിമിറ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രൊഫഷണൽ കുടിയന്മാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. എത്ര എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഴും വീഴത്തില്ല എന്നുള്ളത് ഓരോ മദ്യത്തിനും ഓരോ തരത്തിലുള്ള പിടിത്തമൊക്കെയാണ്. വളരെ പരമശിവത്തിന് പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കലക്കുകൾ തരുന്ന കള്ളു ഷാപ്പുകളൊക്കെ ഉണ്ട്. ഇവമാരുടെ ഈ തട്ടിപ്പിൽ പോയി വീഴാതിരിക്കുക. കുറേ എരിവുള്ള ഫുഡ് കൊണ്ടേ വിളമ്പിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കലക്കുകൾ കൊടുക്കുന്നതാണ് നമ്മുടെ രീതി. കേരളത്തിൽ കുടിയന്മാരെ കുടിപ്പിക്കാൻ പറ്റുന്ന അത്രത്തോളം കള്ള് നമ്മുടെ ഇവിടെയുള്ള പാവം മരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മൊത്തം കലക്കാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഇടത്തൊക്കെ പോകുന്ന സമയത്ത് സൂക്ഷിക്കുക. ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മളെവിടെയെങ്കിലൊക്കെ വീണ് കിടന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് മദ്യപിക്കുക. മദ്യപാനം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങളുടെ കരളിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ കരൾ, അത് പോയാലും പോയില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ. ഈ പൊതുസ്ഥലത്ത് പെരുമാറുന്ന ഇടത്ത് വളരെ മോശമായിട്ടുള്ള സ്വാധീനം ഈ മദ്യം ചെലുത്തും. അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ അങ്ങോട്ട് മാറും. നമുക്ക് കുറച്ച് ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ തോന്നും. ആ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നത് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരാളല്ല വേറൊരാളായിട്ട് മാറുന്നതുകൊണ്ടാണ്. ധാരാളം ക്രിമിനൽ ഒഫൻസുകളൊക്കെ മദ്യത്തിന് ഇൻഫ്ലുവൻസിൽ നടക്കുന്നുണ്ട്. ക്രിമിനൽ ആക്ടിവിറ്റികളിൽ മദ്യത്തിൻ്റെ ഒരു സ്വാധീനം വലുതാണ്. നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള സിന്തറ്റിക് നിരോധിത ലഹരികളൊക്കെ ഉപയോഗിക്കാനായിട്ട് ആളുകൾ പ്രേരിതമാക്കപ്പെടും. കള്ളവാറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഏതെങ്കിലുമൊക്കെ ഒരുത്തം വാറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് അടിക്കും. അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ കണ്ണടിച്ചു പോകും. അങ്ങനെ കണ്ണടിച്ചിട്ട് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കാഴ്ചയുള്ള ആൾക്കാരാണല്ലോ. സാധാരണ പാവങ്ങളായിട്ടുള്ള അന്ധതയുള്ള ആളുകളെ പോലെ അല്ലല്ലോ. അപ്പോൾ ഇന്നലെ വരെ കാഴ്ചയുള്ള ആൾക്കാർക്ക് പിന്നീട് കണ്ണില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് സമൂഹത്തിൻ്റെ ബാധ്യതയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഒരു പരിധി, ഒരു മാന്യത, വഴി കിടക്കുമെന്നുള്ള ഒരു ബോധത്തോടെ കള്ളു കുടിക്കുക. വണ്ടിയൊക്കെ കള്ളു കുടിച്ചിട്ട് ഓടിക്കാതിരിക്കുക. വേറെ ഒരാളുടെ ജീവനൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അയ്യോ, ഒന്നും പറയണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.